നമസ്കാരം ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് വന്ന വാർത്ത സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനെ കസ്റ്റംസ് ചോദ്യം ചെയ്തതായി സൂചനകൾ പുറത്തുവരുന്നു നിർണായക വിവരങ്ങൾ ലഭിച്ചതായുള്ള സൂചനകളും റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഡോളർ കടത്ത് കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് ഓഫീസർ സലിൽ എന്ന ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ സ്പീക്കറെ സ്പീക്കറുടെ വീട്ടിലെത്തിയാണ് ചോദ്യം ചെയ്തത് എന്നാണ് സൂചനകൾ പുറത്തുവരുന്നത് ഇന്നലെയാണ് ചോദ്യം ചെയ്തത് എന്ന് സൂചനയുണ്ട് അതിന്റെ വിവരങ്ങൾ അതിന്റെ പ്രാഥമിക വിവരങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് ലഭിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ എന്തൊക്കെ വിവരങ്ങളാണ് സ്പീക്കറിൽ നിന്ന് ചോദിച്ചറിഞ്ഞത് സ്പീക്കർ വ്യാഴാഴ്ച ചോദ്യം ചെയ്യണം മിനിഞ്ഞാന്ന് ചോദ്യം ചെയ്യാൻ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നു പക്ഷേ സുഖമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഹാജരായില്ല മാത്രമല്ല ഈ ഒരു വിഷയത്തിൽ വിനോദിനി ബാലകൃഷ്ണനെ കൂടി ഈ ഒരു വിഷയത്തിൽ ചോദ്യം ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കസ്റ്റംസ് എന്നാണ് മനസ്സിലാക്കുന്നത് ഡോളർ കടത്ത് കേസുമായി അവർക്ക് നേരിട്ട് ബന്ധമുണ്ടോ എന്നറിയില്ല എന്നാൽ പോലും ഈ ഒരു വിഷയത്തിൽ എല്ലാം പരസ്പര പൂരകങ്ങളാണ് എന്ന് മനസ്സിലാകുന്നു സ്പീക്കർ ഡോളർ കടത്ത് കേസിൽ വ്യക്തമായി തന്നെ ഇടപെട്ടു എന്ന തെളിവുകളും സൂചനകളും ഒക്കെ തന്നെ കസ്റ്റംസിനും ഇഡിക്കുമൊക്കെ ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല ഡോളർ അടങ്ങിയ ബാഗ് കോൺസുലേറ്റിലേക്ക് സ്വപ്ന സുരേഷിന്റെയും സരിത്തിന്റെയും കയ്യിൽ കൊടുത്തുവിട്ടത് സ്പീക്കറാണ് എന്ന തരത്തിലുള്ള ആരോപണവും ഉണ്ടായിരുന്നു ഒപ്പം തന്നെ വിദേശത്ത് ഫണ്ട് നിക്ഷേപിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഫണ്ട് നിക്ഷേപിച്ച് വൻ നിക്ഷേപങ്ങൾ നടത്താനുള്ള പദ്ധതിയും സ്പീക്കർ ഇട്ടിരുന്നു എന്നാണ് മനസ്സിലാകുന്നത് എന്നാണ് ഇപ്പോൾ കസ്റ്റംസും അതുപോലെ അന്വേഷണ ഏജൻസികളും ഒക്കെ ആരോപിക്കുന്നത് തീർച്ചയായും ഇതിനടക്കമുള്ള വ്യക്തമായ തെളിവുകൾ ഈ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചതായിട്ടാണ് റിപ്പോർട്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് ചോദ്യാവലി നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരുന്നു പക്ഷേ പല കാരണങ്ങൾ പറഞ്ഞ് സ്പീക്കർ ചോദ്യം ചെയ്യലിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു സ്പീക്കറുടെ പ്രൈവറ്റ് സെക്രട്ടറി അയ്യപ്പൻ എന്ന വ്യക്തിയെ ചോദ്യം ചെയ്തിരുന്നു അദ്ദേഹത്തിൽ നിന്നും ചില നിർണായക വിവരങ്ങൾ അന്ന് ലഭിച്ചിരുന്നു അതുകൂടി ചേർത്ത് വെച്ചുകൊണ്ടുള്ള പുതിയ ചോദ്യാവലി പ്രകാരമാണ് ഇപ്പോൾ സ്പീക്കറെ തിരുവനന്തപുരത്തെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി ചോദ്യം ചെയ്തത് എന്നാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായും സ്പീക്കർ ഈ ഒരു വിഷയത്തിൽ തുടക്കം മുതൽ തന്നെ ഒരു ഉരുണ്ടുകളിയാണ് നടത്തിക്കൊണ്ടിരുന്നത് മാത്രമല്ല പലതരത്തിലുള്ള ന്യായീകരണങ്ങളൊക്കെ തന്നെ അദ്ദേഹം ആത്മഹത്യ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞുള്ള ന്യായീകരണങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നു എന്തൊക്കെയായാലും ഉയർന്ന ഒരു ഭരണഘടനാ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഇത്തരം അനധികൃത ഇടപാടുകൾ ഇദ്ദേഹം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഗുരുതരമായൊരു വിഷയം തന്നെയാണ് അത് കണക്കാക്കിയാണ് കസ്റ്റംസ് മുമ്പോട്ട് പോകുന്നത് മാത്രമല്ല കസ്റ്റംസിനും ഇഡിക്കുമെതിരെ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ച വിഷയമൊക്കെ തന്നെ വലിയ ചർച്ചയായിരുന്നു എന്തായാലും സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനെ ചോദ്യം ചെയ്തു കസ്റ്റംസ് എന്ന വിവരമാണ് ലഭിക്കുന്നത് നിർണായക വിവരങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് അതിന്റെ ഇത് ഇനിയിപ്പോൾ തുടർ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകുമോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും നടപടിക്രമങ്ങളാണോ അതോ അറസ്റ്റിലേക്ക് നീങ്ങുന്ന സൂചനകളാണോ ഉണ്ടാവുക എന്നൊന്നും വ്യക്തമല്ല എന്തൊക്കെയായാലും സ്പീക്കറെ ചോദ്യം ചെയ്തിരിക്കുന്നു എന്ന അതിനിർണായകമായ ഒരു വിവരമാണ് അല്പസമയം മുൻപ് ലഭിച്ചിരിക്കുന്നത് ഇത് തീർച്ചയായും ഈ ഒരു കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട വലിയ വഴിത്തിരിവാണ് വലിയ ഒരു ടേണിംഗ് പോയിന്റ് ആണ് തീർച്ചയായും അത് ഈ കേസിന്റെ അന്വേഷണത്തെ ശക്തമായി തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള സൂചനകൾ ഈ സ്പീക്കറെ ചോദ്യം ചെയ്യലിൽ നിന്ന് ഇവർക്ക് ലഭിച്ചു എന്നാണ് മനസ്സിലാകുന്നത് തീർച്ചയായും ഇത് ഒരു വളരെ വ്യക്തമായ ഒരു ധാരണയോടുകൂടി തന്നെ കസ്റ്റംസ് മുമ്പോട്ട് നീങ്ങിയതാണ് അതായത് പണ്ടൊക്കെ നമ്മൾ പറയാറില്ലേ ഈ മമത മലയുടെ അടുത്തേക്ക് വന്നില്ലെങ്കിൽ മല മമതിൻ്റെ അടുത്തേക്ക് പോകും എന്ന് സ്പീക്കർ പലകുറി പല കാര്യങ്ങൾ പറഞ്ഞ് പല ഒഴികഴിവുകൾ പറഞ്ഞ് ചോദ്യം ചെയ്യലിന് ഹാജരാകാതെ വന്നപ്പോൾ തിരുവനന്തപുരത്തെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിലെത്തി ചോദ്യം ചെയ്തു എന്നാണ് മനസ്സിലാകുന്നത് മാത്രമല്ല സ്വപ്ന സുരേഷ് ഈ ഡോളർ കടത്തും അതുപോലെ തന്നെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളായ സ്വപ്ന സുരേഷ് സ്പീക്കർക്കെതിരെ അടക്കം മൊഴി നൽകിയിരുന്നു സ്പീക്കർക്കും മുഖ്യമന്ത്രിക്കും അടക്കം എതിരെ മൊഴി നൽകിയിരുന്നു എന്ന സൂചനകൾ നേരത്തെ ഉണ്ടായിരുന്നു ഒപ്പം തന്നെ ഡോളർ കടത്തുമായി നേരിട്ട് സ്പീക്കർക്ക് ബന്ധമുണ്ട് എന്നതിൻ്റെ സൂചനകളിലേക്കാണ് അന്ന് കസ്റ്റംസും ഇ ഡിയും ഒക്കെ എത്തിച്ചേർന്നത് തീർച്ചയായും ഇത് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഭരണഘടനാ സ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിക്കെതിരെ ഉണ്ടാകുന്നത് നിയമസഭാ സ്പീക്കർ എന്ന് പറയുന്ന ആ ഒരു സ്ഥാനത്തിരുന്നു കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഇത്തരം ഇടപാടുകൾ അനധികൃതമായ ഇടപാടുകൾ ഡോളർ കടത്ത് അതുപോലെ റിവേഴ്സ് ഹവാല തുടങ്ങിയ ഇടപാടുകളിലൊക്കെ സ്പീക്കർ നേരിട്ട് പങ്കെടുത്തു എന്ന വളരെ ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത് വ്യക്തമായ തെളിവുകൾ ശേഖരിച്ച ശേഷമാണ് ഇത്തരം കേന്ദ്ര ഏജൻസികൾ ആരോപണങ്ങൾ ഉന്നയിക്കുകയും അതുപോലെ തന്നെ പരാതി ഉന്നയിക്കുകയും ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് വെറുതെ കാടും പടർപ്പും തല്ലുന്ന രീതി അന്വേഷണ ഏജൻസികൾക്ക് പ്രത്യേകിച്ചും ഇ ഡിക്കും കസ്റ്റംസിനും എൻഐഎക്കും ഒന്നുമില്ല അപ്പോൾ ഈ പ്രാഥമികമായി ഇപ്പോൾ മനസ്സിലാക്കുന്നത് സ്പീക്കർ ഈ ഗുരുതരമായ വിഷയങ്ങളിലൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് തീർച്ചയായും ചോദ്യം ചെയ്യലിൻ്റെ മറ്റ് നടപടിക്രമങ്ങൾ വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും സ്വപ്ന സുരേഷും സരിത്തും പറഞ്ഞ മൊഴി അനുസരിച്ചുള്ള വിശദാംശങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ സ്പീക്കറോട് വിശദമായി ചോദിച്ചു എന്നാണ് മനസ്സിലാകുന്നത് അത് ഏത് രീതിയിലാണ് ചോദിച്ചത് എങ്ങനെയാണ് സ്പീക്കർ മറുപടി നൽകിയത് എന്നതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഇനി അടുത്ത മണിക്കൂറുകളിൽ നമുക്ക് പുറത്തറിയാൻ സാധിക്കും എന്തൊക്കെയായാലും സ്പീക്കറെ ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിലെത്തി ചോദ്യം ചെയ്തു കസ്റ്റംസ് ഓഫീസർ സലിൽ എന്ന ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഒപ്പം തന്നെ സ്പീക്കറുടെ ഔദ്യോഗിക വസതിയിലേക്ക് സ്വപ്ന സുരേഷ് പലകുറി എത്തിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള സൂചനകളുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ ചോദ്യം ചെയ്തത് അതിൻ്റെ വ്യക്തത വരും നേരങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.